ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മീഡിസി. ഇന്ന് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലെ FIR ഫിൽട്ടർ ഡിസൈനിൻ്റെ പാർട്ട് വൺ ആണ് ചെയ്യുന്നത്. ഫിൽട്ടർ ഡിസൈൻ യൂസിങ് ഫോറിയർ സീരീസ് മെത്തേഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മളിന്ന് ഒരു പാർട്ട് വൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. FIR ഫിൽട്ടർ ഡിസൈനിൻ്റെ പാർട്ട് വൺ ഡിസൈനിങ് മീൻസ് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ തരും. അതിൽ നിന്ന് നമുക്ക് HOFZ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിൽട്ടർ ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമലി പഠിച്ചിട്ടുണ്ട് IR FIR ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ റിയലൈസേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ HOFZ ആണ്, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക ചെയ്തത്. ഇനി ഡിസൈൻ മീൻസ് കുറച്ച് സ്പെസിഫിക്കേഷൻസ് തരും, അത് വെച്ചിട്ട് നമ്മൾ HOFZ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് FIR ഫിൽട്ടർ ഡിസൈൻ ആണ്. ഇപ്പോൾ FIR ഫിൽറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫിൽറ്റർ ആണ്. അതായത് അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കമ്പയർഡ് ടു IAR ഇറ്റ് ഈസ് സ്റ്റേബിൾ ആണ്, ഹൈലി സ്റ്റേബിൾ ആണ്. സെക്കൻഡ്, അതിന് ലീനിയർ ഫേസ് സ്ട്രക്ചർ ആണ്. ലീനിയർ ഫേസ് സ്ട്രക്ചർ കമ്മ്യൂണിക്കേഷൻ പർപ്പസിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ലീനിയർ ഫേസ് സ്ട്രക്ചർ. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ടെക്നിക്സ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ്, കുറച്ചുകൂടെ സിമ്പിളും ആണ് ഡിസൈൻ ടെക്നിക്സ്. മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞതേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്, ഒന്ന് സ്റ്റേബിൾ, FIR ഫിൽട്ടർ ഈസ് ഹാവിങ് ലീനിയർ ഫേസ് സ്ട്രക്ചർ, അതിൻ്റെ ഡിസൈൻ ടെക്നിക്സും കുറച്ച് ഇംപ്രൂവ്ഡ് ആണ്. മെയിൻലി 3 ടൈപ്സ് ഓഫ് ഡിസൈൻ പ്രൊസീജിയേഴ്സ് ആണ് FIR ഫിൽറ്ററിനുള്ളത്. FIR ഫിൽറ്റർ മീൻസ് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ. അതിൻ്റെ HOFN ഫൈനൈറ്റ് ആയിരിക്കും. HOFN ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ആൻഡ് ഇൻ കേസ് ഓഫ് FIR ഫിൽറ്റർ, ദ ഇമ്പൾസ് റെസ്പോൺസ് ഈസ് ഫൈനൈറ്റ്. അപ്പോൾ അതിന് മെയിൻലി 3 ടൈപ്സ് ഓഫ് ഡിസൈൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ഫോറിയർ സീരീസ് മെത്തേഡ്. അതിന് ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് പറയും. ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് അത് ഒരു അനദർ നെയിമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫസ്റ്റ് മെത്തേഡ് ഫോറിയർ സീരീസ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് വിൻഡോയിങ് മെത്തേഡ്. വിൻഡോയിങ് മെത്തേഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് വെച്ചിട്ടുള്ള മെത്തേഡ് ഉണ്ട്. തേർഡ് ഡിസൈനിങ് പ്രൊസീജിയർ ഈസ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ്. ഇങ്ങനെ മെയിൻലി ഈ 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ FIR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഇത് 3 നമ്മൾക്ക് പഠിക്കാനുമുണ്ട് സിലബസിൽ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, FIR ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ ആണ്. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈനൈറ്റ് ഡ്യൂറേഷനിലായിരിക്കും. അതിന് കുറച്ച് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും കമ്പയർഡ് ടു IAR ഫിൽറ്റർ. FIR ഫിൽറ്റർ ഈസ് ഹൈലി സ്റ്റേബിൾ, ഇറ്റ് ഹാസ് ലീനിയർ ഫേസ് സ്ട്രക്ചർ. ഡിസൈൻ ടെക്നിക്സ് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആണ്. അതിൻ്റെ 3 ടൈപ്സ് ഓഫ് ഡിസൈൻ പ്രൊസീജിയേഴ്സ് ആണ്. ഒന്ന് ഫോറിയർ സീരീസ് മെത്തേഡ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ്. സെക്കൻഡ് വൺ വിൻഡോയിങ് മെത്തേഡ്. ആൻഡ് തേർഡ് വൺ ഈസ് ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ സീരീസ് മെത്തേഡാണ്, അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫോറിയർ സീരീസ് മെത്തേഡ്. ഇപ്പം നോർമലി ഇങ്ങനത്തുള്ള ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് പ്രോബ്ലത്തിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് തരും. കാരണം നമുക്കൊരു ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കാണും അല്ലേ, കട്ട് ഓഫ് ബാൻഡ്, അങ്ങനത്തുള്ള കുറച്ച് ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് കാണും. അപ്പം നോർമലി ഈ ഫോറിയർ സീരീസ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ വി വിൽ ബി ഗിവൺ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഗിവൺ ആയിരിക്കും. ഇപ്പം നോർമലി ഈ FIR ഫിൽറ്ററിൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് HT e raised to j omega. ഫ്രീക്വൻസി റെസ്പോൺസ് e raised to j omega ഫോം വരും. HT e raised to j omega ഈക്വൽസ് സമ്മേഷൻ n=-∞ to ∞ HD of n e raised to -j omega എന്നാണ്. അതായത് നമ്മളുടെ ഈ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ,
ഇതുപോലത്തുള്ള ഈ എച്ച് ഡി ഇ റേസ് ടു ജെ എം ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഫിൽറ്ററിന്റെ തരുന്നത്. ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ അങ്ങനത്തെയുള്ള ഡിഫറൻറ്റ് ഫിൽറ്റേഴ്സിന്റെ എച്ച് ഡി ഇ റേസ് ടു ജെ എം ദാറ്റ് ഈസ് ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇൻഡിക്വേഷനാണ് വരുന്നത്? നമ്മുടെ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ മെത്തേഡ് ഇക്വേഷനാണ് വരുന്നത് അല്ലേ. എച്ച് ഡി എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ, ഡിസ്ക്രീറ്റിലെ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ആണ് ഇത് വരുന്നത്. അതിൽ എച്ച് ഡി ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഎഫിഷ്യന്റ് എച്ച് ഡി ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പ്രഷൻ എഴുതാം. ആ 1/2π ഇന്റഗ്രൽ -π to π എച്ച് ഡി ഇ റേസ് ടു ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗ. നമ്മൾ ഇൻവേഴ്സ് ഡി എഫ് ടി ഐ ഡി എഫ് ടി ഒക്കെ പഠിക്കുന്നത് ഫോറിയർ സീരീസ്. ഇത് ഫോറിയർ സീരീസ് കോഎഫിഷ്യന്റ് അതിന്റെ ഇക്വേഷൻ 1/2π ഇന്റഗ്രൽ -π to π എച്ച് ഡി ഇ റേസ് ടു ജെ ഒമേഗ ഇ റേസ് ടു ജെ ഒമേഗ എൻ ഡി ഒമേഗയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എച്ച് ഡി ഇ റേസ് ടു ജെ ഒമേഗ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എച്ച് ഡി ഓഫ് എൻ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ ഈ എച്ച് ഡി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ നോർമലി ഇപ്പോൾ ഈ ഡി എന്ന് വെച്ചിരിക്കുന്നത് ഡിസേർഡ് എന്ന് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എച്ച് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് അല്ലേ. ഇമ്പൾസ് റെസ്പോൺസ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ അത് എച്ച് ഡി എന്ന് കൊടുത്തത് ഡിസേർഡ് എന്ന് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എച്ച് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് കറസ്പോൺസ് ടു ദ ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, നമ്മളുടെ എയിം എന്താ, എച്ച് ഓഫീസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എച്ച് ഡി ഓഫ് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കിട്ടും. എച്ച് ഡി എൻ കിട്ടിക്കഴിഞ്ഞാൽ എച്ച് ഇസഡ് കണ്ടുപിടിച്ചൂടെ, എങ്ങനെയായിരിക്കും എച്ച് ഡി എൻ കിട്ടിക്കഴിഞ്ഞാൽ എച്ച് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എച്ച് ഡി എൻ കിട്ടി, അപ്പോൾ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എച്ച് ഡി ഓഫ് ഇസഡ് കിട്ടും. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർ സിസ്റ്റം ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ ഫിൽറ്റർ. നമ്മളുടെ എയിം എന്താണ്, ആ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് എച്ച് ഡി എൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. ഇസഡ് ട്രാൻസ്ഫോം, ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇസഡ് ഈക്വൽസ് സമ്മേഷൻ എൻ ഈക്വൽസ് -∞ to ∞ എച്ച് ഡി എൻ ഇസഡ് റേസ് ടു -n. ഓക്കെ, ഇങ്ങനെയാണ്, ഇതാണ് സ്റ്റെപ്സ് വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് നമുക്ക് പ്രോബ്ലത്തിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇപ്പോൾ ഒരു എഫ് ഐ ആർ ഫിൽറ്റർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഫൈനൈറ്റ് ഡ്യൂറേഷനിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇൻവേഴ്സ് എച്ച് ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലത്തിനകത്ത് എച്ച് ഡി ഇ റേസ് ടു ജെ ഒമേഗ ഫ്രീക്വൻസി റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ എച്ച് ഡി ഇ റേസ് ടു ജെ ഒമേഗ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, എച്ച് ഡി ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് എച്ച് ഡി ഓഫ് എൻ കറസ്പോൺസ് ടു എന്താണ്, ഇമ്പൾസ് റെസ്പോൺസ് ആണ് അല്ലേ. ഇമ്പൾസ് റെസ്പോൺസ് ആണ്, ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ അതിൻ്റെ എച്ച് ഓഫീസർ കിട്ടാൻ എടുത്താൽ മതി. എച്ച് ഡി എൻ അറിയാമെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എന്താണ്, എച്ച് ഓഫീസർ. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ എച്ച് ഡി എൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ -∞ to ∞ വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ എഫ് ഐ ആർ ഫിൽറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഈ എച്ച് ഡി ഓഫ് എൻ എങ്ങനെ ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കണം അല്ലേ. അങ്ങനെയല്ലേ അതിൻ്റെ നെയിം വന്നത് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ എച്ച് ഡി എൻ ഫൈൻഡ് ഔട്ട് ചെയ്ത എച്ച് ഡി എൻ നമുക്ക് ഈ ഇസഡ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കേസിൽ അതിൻ്റെ വേരിയേഷൻ വരുന്നത് -∞ to ∞ ആണ്. അപ്പോൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പൾസ് റെസ്പോൺസ് എന്തായിട്ട് വരും, ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, എഫ് ഐ ആർ ഫിൽറ്ററിൻ്റെ കേസിൽ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എന്നിൻ്റെ വേരിയേഷൻ -∞ to ∞ എന്നുള്ളത് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഇമ്പൾസ് റെസ്പോൺസ് വാല്യൂസ് ഇങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ വാല്യൂസ് കിട്ടും. ഓക്കെ, പക്ഷേ അതെന്തായിരിക്കും, എൻ്റെ വാല്യൂസ് -∞ to ∞ വേരിയേഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് പക്ഷേ ഇതിൻ്റെ കേസിൽ എന്താ വേണ്ടത്, എഫ് ഐ ആർ ഫിൽറ്ററിൻ്റെ കേസിൽ ദാറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പിൾസ് മാത്രം എടുക്കും, ബാക്കിയെല്ലാം നമ്മളങ്ങ് ട്രങ്കേറ്റ് ചെയ്ത് കളയും. ഓക്കെ, അപ്പം അതിനെ അതുകൊണ്ടാണ് ഇതിനെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിയർ സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ ഫൈനൈറ്റ് ആക്കാൻ വേണ്ടി വി വിൽ ട്രങ്കേറ്റ് ദ അതർ സീക്വൻസ്. അതുകൊണ്ടാണ് ഇതിന് ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് കൂടെ പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ട്രങ്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് എച്ച് ഡി ഓഫ് എൻ ആണ്. അതിൽ നമ്മൾ എച്ച് എന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എച്ച് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഫോർ മോഡ് എൻ ലെസ് ദാൻ എൻ -1/2.
സപ്പോസ് എൻ ഈക്വൽ ടു നമുക്ക് സെവൻ ആണെന്ന് വെച്ചോ, അപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ എന്ത് വരും, എൻ സെവൻ ആകുമ്പോഴത്തേക്ക് സെവൻ മൈനസ് വൺ ബൈ ടു, ദാറ്റ് ഈസ് എത്ര വരും, സിക്സ് ബൈ ടു ത്രീ വരും. അപ്പോൾ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ത്രീ തൊട്ട് ത്രീ വരെ. ഓക്കെ, അങ്ങനെ നമ്മൾ അതിനെ അങ്ങ് ട്രങ്കേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് അത് എന്തായി, ആ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഫൈനൈറ്റ് ആവും, ബിറ്റ്വീൻ മൈനസ് ത്രീ ടു ത്രീ വരെയുള്ള പോയിന്റ്സ് മാത്രമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ എച്ച് ഡി ഓഫ് എന്നിന് വി വിൽ ട്രങ്കേറ്റ് ഇൻ ബിറ്റ്വീൻ മോഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു സീറോ അതർവൈസ്. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സിലെല്ലാം സീറോ ആണ് അതർവൈസ്. അങ്ങനെ ക്വസ്റ്റ്യൻ അത് തരും, എത്ര പോയിന്റ്സ് ആണ് നമുക്ക് ട്രങ്കേറ്റ് ചെയ്തിട്ട് തരും. അപ്പൊ അത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ എച്ച് ഡി ഓഫ് എന്നിന് നമ്മൾ ഫൈനൈറ്റ് ആക്കി എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എച്ച് എൻ കിട്ടി. സോ ദ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ എച്ച് ഡി ഓഫ് എൻ ബിക്കംസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ എച്ച് എൻ കിട്ടി. അപ്പൊ ഇനി നമുക്ക് ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ്. എച്ച് ഓഫ് ഇസഡ് ആണ് നമ്മൾ എയിം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എച്ച് ഓഫ് ഇസഡ് ആണ്. അപ്പൊ ഇവിടെ എച്ച് എൻ കിട്ടി. ഇപ്പൊ ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെ വരുന്നത്, സപ്പോസ് ഇപ്പൊ എൻ ഈക്വൽ ടു സെവൻ ആണെങ്കിൽ മൈനസ് ത്രീ ടു ത്രീ വരും. ഓക്കെ, അപ്പൊ അത് എച്ച് ഓ ന്യൂ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു ന്യൂ എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു എച്ച് സീറോ കോമൺ ആയിട്ട് വരും. കാരണം ഇതിനകത്ത് നമ്മളുടെ എക്സ്പ്രഷൻ സമ്മേഷൻ എച്ച് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ എന്നാണ്. ഓക്കെ, ഇപ്പൊ എൻ ഈക്വൽ ടു മൈനസ് ത്രീ ടു ത്രീ ആണ്. അപ്പോഴത്തേക്ക് അത് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ത്രീ ഇസഡ് റേസ് ടു എന്ന് മൈനസ് ടു ഇസഡ് റേസ് ടു എന്ന് മൈനസ് വൺ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, ഒരു എച്ച് ഓഫ് സീറോ വരും. ഓക്കെ, എച്ച് ഓഫ് സീറോ ഇസഡ് റേസ് ടു സീറോ വരും. ആ എച്ച് ഓഫ് സീറോ ഞാൻ കോമൺ എടുത്ത് ഈക്വൽ ടു സമ്മേഷൻ, ബാക്കി എന്ത് വരും, എൻ ഈക്വൽ വൺ ടു എൻ മൈനസ് വൺ ബൈ ടു എന്ത് വരും, എച്ച് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ പ്ലസ് എച്ച് ഓഫ് മൈനസ് എൻ ഇസഡ് റേസ് ടു എൻ എന്ന് വരും. ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ ഉള്ളൂ, കണ്ട് ഇത് ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ബൈ ടു എച്ച് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ പ്ലസ് എച്ച് ഓഫ് മൈനസ് എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരത്തില്ല. ഇപ്പൊ ഇതിപ്പോ മൈനസ് ത്രീ എടുക്കുമ്പോൾ എച്ച് ഓഫ് മൈനസ് ത്രീ ഇസഡ് റേസ് ടു ത്രീ പ്ലസ് എച്ച് ഓഫ് മൈനസ് ടു ഇസഡ് റേസ് ടു ടു, അങ്ങനെ വരത്തില്ല. പോസിറ്റീവ് വരുമ്പോഴത്തേക്ക് എന്ത് വരും, എച്ച് ഓഫ് ടു ഇസഡ് റേസ് ടു മൈനസ് ടു. അപ്പൊ അങ്ങനത്തെ ഉള്ളത് കോമൺ എടുത്തേ ഉള്ളൂ, ജനറൽ ആക്കി എഴുതിയെന്നേ ഉള്ളൂ, ഇതിന്റെ ജനറൽ ആക്കി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എച്ച് ഓഫ് ഇസഡ് ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഫോമിൽ കിട്ടും. ഇനി നമ്മൾ എഫ് ഐ ആർ ഫിൽട്ടർ ലീനിയർ ഫേസ് ആണ് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലീനിയർ ഫേസ് ആണ്. ലീനിയർ ഫേസ് വരുമ്പോഴത്തേക്ക് എച്ച് ഓഫ് എൻ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ കോഎഫിഷ്യന്റ് ആണ് അല്ലേ. ലീനിയർ ഫേസ് ഫിൽട്ടർ നമ്മൾ സ്ട്രക്ചർ പഠിച്ചായിരുന്നു. സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്ക് ഒരു ബേസ് ചെയ്തിട്ട് ഇപ്പം മൈനസ് വണ്ണിന്റെ എന്തായിരിക്കും കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കും, മൈനസ് ടുവിന്റെയും ടുവിന്റെയും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതാണ് ലീനിയർ ഫേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എഫ് ഐ ആർ ഫിൽട്ടർ ലീനിയർ ഫേസ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ എച്ച് എൻ വാല്യൂ ഈ സെയിം ആസ് എച്ച് ഓഫ് മൈനസ് എൻ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, എച്ച് ഓഫ് ഇസഡ് ഈക്വൽസ് എച്ച് ഓഫ് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ബൈ ടു. ഇവിടെ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ഇസഡ് റേസ് ടു മൈനസ് എൻ പ്ലസ് ഇസഡ് റേസ് ടു എൻ ഹോൾ ഇൻറ്റു എന്തെന്ന് എഴുതാം, എച്ച് ഓഫ് എൻ എന്ന് എഴുതാം. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ ആയതുകൊണ്ട് ആ നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എച്ച് ഓഫ് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ഇസഡ് റേസ് ടു എൻ പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് എൻ ഹോൾ ഇൻറ്റു എച്ച് ഓഫ് എൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്ട്രക്ചർ വരച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് എലമെൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചപ്പോഴത്തേക്ക് റിയലൈസേഷൻ പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ആഡർ ഉണ്ടായിരുന്നു, അതുപോലെ മൾട്ടിപ്ലയർ ഉണ്ടായിരുന്നു, തേർഡ് വൺ എന്ന് വെച്ചാൽ ഡിലേ എലമെന്റ് ആയിരുന്നു അല്ലേ. ഇസഡ് റേസ് ടു മൈനസ് വൺ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇസഡ് റേസ് ടു എൻ ടേം വന്നു. അപ്പോൾ ഇസഡ് റേസ് ടു നമുക്ക് ബ്ലോക്കിനകത്ത് ഫിസിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇസഡ് റേസ് ടു മൈനസ് എൻ ടേംസേ പറ്റത്തുള്ളൂ, അതായത് ഡിലേ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് വന്നു, ഒരു പോസിറ്റീവ് ഇസഡ് റേസ് ടു എൻ പോസിറ്റീവ് വന്നു. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി റിയലൈസബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിന് എച്ച് ഡാഷ് ഓഫീസർ എന്ന് കൊടുത്തു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇസഡ് റേസ് ടു എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു
എച്ച് ഓഫ് ഇസഡ് ചെയ്യും. ഈ എച്ച് ഓഫ് ഇസഡിന് ഇതിൻ്റെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി അതിനൊന്ന് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ അതാ വരുന്നത്. അപ്പോൾ ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് ആയിരിക്കും ഫിസിക്കലി റിയലൈസബിൾ. ഫിസിക്കലി റിയലൈസബിൾ സിസ്റ്റം ഫംഗ്ഷൻ. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഞാൻ ഒന്നും കൂടെ പറയാം, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പം ഇതിൻ്റെ കേസിൽ മൂന്ന് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് തരും. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ എച്ച് ഡി ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് എക്സ്പ്രഷൻ നമുക്കറിയാം. ഈ എച്ച് ഡി ഇറേസ് ടു ജയമേഘ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിന് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി റെസ്പോൺസ് റെപ്രസെൻറ്റ്സ് ദ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. അതിൽ നിന്ന് നമ്മൾ എച്ച് ഡി ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദാറ്റ് കറസ്പോൺസ് ടു ദ ഇമ്പൾസ് റെസ്പോൺസ് ഫോർ എഫ് ഐ ആർ ഫിൽട്ടർ. ദ ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ഫൈനൈറ്റ് ആണ്. ഇമ്പൾസ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ അതിനെന്ത് ചെയ്ത് ഈ ഇമ്പൾസ് റെസ്പോൺസിൻ്റെ എച്ച് ഡി ഓഫ് എന്നിനെ നമ്മൾ അതിൻ്റെ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് അത് കറസ്പോൺസ് എന്താണ് അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷനായി. പക്ഷേ അതിനകത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മേഷൻ വേരിയേഷന് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ദാറ്റ് കറസ്പോൺസ് ടു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ട്രങ്കേറ്റ് ഇറ്റ് ഫൈനൈറ്റ് ആക്കണം. ഫൈനൈറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എച്ച് ഓഫ് എൻ, അവർ ന്യൂ എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ബിറ്റ്വീൻ ദിസ് പോയിന്റ്സ്. അതായത് മൈനസ് എൻ മൈനസ് വൺ ബൈ ടു ടു പ്ലസ് എൻ മൈനസ് വൺ ബൈ ടു. അത്രയും സാമ്പിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ട്രങ്കേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ക്വസ്റ്റിനകത്ത് എന്നിൻ്റെ വാല്യൂസ് തരും. അപ്പോൾ അത്രയും പോയിന്റ്സ് മാത്രമായിട്ട് മാറും. ഈ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആണ്. അതിന് നമ്മൾ ഫൈനൈറ്റ് ഡ്യൂറേഷനിലേക്ക് ട്രങ്കേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഇതിനെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ന്യൂ എച്ച് എൻ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി. അപ്പം കാരണം എന്താണ്? ഇത് മൈനസ് ടു പ്ലസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോമൺ എടുത്ത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഫോമിൽ എഴുതാൻ പറ്റും. അതിനകത്ത് എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഫേസ് ആണ്. അപ്പം അതിൻ്റെ കോഎഫിഷ്യൻസ് ഇമ്പൾസ് റെസ്പോൺസ് കോഎഫിഷ്യൻ്റ് എച്ച് എന്നും എച്ച് ഓഫ് മൈനസ് എന്നും നമ്മൾ ഈക്വൽ ആണ്. അത് നമ്മൾ കോമൺ എടുത്തു. കോമൺ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി, എച്ച് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ബൈ ടു ഹോൾ ഇൻറ്റു എച്ച് ഓഫ് എൻ വന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇസഡ് റേസ് ടു എൻ എൻ പോസിറ്റീവ് വന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഡിലേ എലമെന്റ്സ് അറ്റ് ഇസഡ് റേസ് ടു മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ടെൻ വെച്ചിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്കലി റിയലൈസബിൾ ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ കിട്ടിയ എച്ച് ഓഫ് ഇസഡിനെ വി വിൽ മൾട്ടിപ്ലൈഡ് വിത്ത് ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് വൺ ബൈ ടു. അത് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ഇസഡ് ഡൊമെയിനിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ പോസിറ്റീവ് ടേം മാറി എല്ലാ നെഗറ്റീവ് ടേം ആവും. നമുക്ക് ഫിസിക്കലി റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇപ്പോൾ ഫിൽട്ടർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തുള്ള സ്പെസിഫിക്കേഷൻസ് തരുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ഫിൽട്ടറിൻ്റെ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഓഫ് ഇസഡ് തരും, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്നതാണ് റിയലൈസേഷൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എച്ച് ഡി ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോ പാസ് ഫിൽട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും, ഹൈ പാസ് ഫിൽട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അതനുസരിച്ച് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് എച്ച് എൻ ഫൈൻഡ് എച്ച് ഡി എൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് തന്നിരിക്കുന്ന സാമ്പിൾസ് വെച്ചിട്ട് ട്രങ്കേറ്റ് ചെയ്ത് ആ ട്രങ്കേറ്റ് ചെയ്ത എച്ച് എന്നിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഇക്വേഷൻ വെച്ചിട്ട് എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് നമ്മളുടെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് ഓർ ഫോറിയർ സീരീസ് മെത്തേഡ്. ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇതിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഫോറിയർ സീരീസ് മെത്തേഡ് ഫോർ ഡിസൈനിങ് എഫ് ഐ ആർ ഫിൽട്ടർ അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രോബ്ലംസ് ഒരു 100% ഷുവർ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. ഓക്കെ, ഫോറിയർ സീരീസ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിസൈൻ ആൻഡ് ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ വിത്ത് ദ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഡി ഇറേസ് ടു ഒമേഗ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എച്ച് എൻ ഫോർ എൻ ഈക്വൽ ടു 11
ആൾസോ ഫൈൻഡ് എച്ച് ഓഫീസർ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഈ ഇതിൻ്റെ കേസിൽ HD e raised to jMega ഫ്രീക്വൻസി റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എച്ച് ഓഫീസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ആയിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യും, HDN ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനൊരു എക്സ്പ്രഷൻ കിട്ടും. എന്നിട്ട് അതിനകത്ത് എൻ സാമ്പിൾസ് വന്നിട്ടുണ്ട്, അത്രയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത്രയും എച്ച് ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ എച്ച് ഓഫീസർ ഫൈൻഡ് ഔട്ട് ചെയ്യും. That corresponds to the design of corresponding FIR filter. Okay, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇങ്ങനത്തുള്ള പ്രോബ്ലം ചോദിക്കുമ്പോൾ ഫസ്റ്റ് ആ ഫ്രീക്വൻസി റെസ്പോൺസ് അങ്ങ് വരയ്ക്കുക. ഇതിൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് ബിറ്റ്വീൻ -π/2 to π/2, അതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ദിസ് ഈസ് HD e raised to jωmega. This is our ഒമേഗ. ഇതാണ് തന്നിരിക്കുന്ന റെസ്പോൺസ്. HD e raised to jωmega തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്വീൻ എന്താണ് -π/2 to π/2, ഇറ്റ് വാല്യൂ ഇസ് 1. ഫോളോ ഓൾ അതർ വാല്യൂസ് ഇറ്റ് ഈസ് 0. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞത്, ഇത് HD e raised to jωmega തരുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് വൺ എന്താണ് നമുക്ക് HD of n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, HD of n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ -π/2 HD e raised to jωmega e raised to jωmega n d ഒമേഗ. എന്താണ് ഈ ഇക്വേഷൻ, HD e raised to jωmega എന്നിട്ടുണ്ട്, HDN ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ഇമ്പൾസ് റെസ്പോൺസ് HDN ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ച് അതിനെ HNലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് HZ കണ്ടുപിടിക്കും. ഇത്രയേ ഉള്ളൂ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ HDN ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ, ഇവിടുത്തെ ലോവർ ലിമിറ്റ് എത്രയാണ്, -π/2, അപ്പർ ലിമിറ്റ് π/2, അതിൻ്റെ വാല്യൂ HD e raised to jωmega വാല്യൂ 1 ആണ്, ഇൻറ്റു e raised to jωmega n d ഒമേഗ. ഇതിനകത്ത് ഈ കറസ്പോണ്ടിങ് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുള്ള അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു, അതിൻ്റെ വാല്യൂ 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു e raised to jωmega n d ഒമേഗ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1/2π e raised to jωmega n e raised to jωmega n, പിന്നെ jωmega n എന്ത് വരും, വിത്ത് റെസ്പെക്ട് ഒമേഗ ചെയ്യുന്നത്, അപ്പം ഡിവൈഡ് ബൈ jn വരും, വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഇപ്പം e raised to jωmega n ഡിവൈഡ് ബൈ, ഇനി jωmega n ഒമേഗ ചെയ്യുമ്പോഴത്തേക്ക് jn വരും. ഓക്കെ, ഇൻറ്റു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് π/2 -π/2. ഓക്കെ, ഈക്വൽ ടു ഞാൻ ഈ jn ഔട്ട്സൈഡ് എടുത്ത് 2π jn, റിമൈനിങ് എന്ത് വരും, e raised to j, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്, π/2 n -e raised to -j π/2 n. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ 2j എന്നുള്ളത് ഞാൻ അങ്ങ് അകത്തോട്ട് കൊണ്ടുപോവാണ്. ദറ്റ് ഈസ് 1/π n e raised to j π/2 n -e raised to -j π/2 n divided by π 2j യും കൂടെ കൊണ്ടുപോകണം, 2j. ഓക്കെ, അപ്പോൾ ഈ ടേമിനാണെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം, e raised to j θ - e raised to j θ/2j എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/π n ഔട്ട്സൈഡ് ഉണ്ട്, ഇതിന് sin π/2 n എന്ന് എഴുതാം. ഓക്കെ, e raised to j θ - e raised to j θ/2j എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, π/2 n ആണ്. അപ്പോൾ ഇതിന് നമുക്ക് sin π/2 n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് HD of n എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ നമ്മൾ ഒന്നുകൂടി എഴുതാം, 1/π n sin π/2 n എന്ന് കിട്ടി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. വി ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് എക്സ്പ്രഷൻ ഫോർ HDN ആസ് 1/π n sin π/2 n കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ കേസിൽ 11 n = 11 വെച്ചിട്ട് നമുക്ക് അതിനെ ട്രങ്കേറ്റ് ചെയ്ത് അതിൻ്റെ എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന HD of n ആണ്. നമുക്കിനി എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, സ്റ്റെപ്പ് 2, വി നീഡ് ടു ഫൈൻഡ് HOF n. ഓക്കെ,
അപ്പോൾ എച്ച് ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? എൻ്റെ എക്സ്പ്രഷൻ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഫോർ മോഡ് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എൻ ലെസ് ദാൻ എൻ മൈനസ് വൺ ബൈ ടു. ഹിയർ എൻ ഈക്വൽ ടു ഇലവൺ ആണ്. എൻ ഈക്വൽ ടു ഇലവൺ ആണ്. സോ എന്ത് കിട്ടും? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഡി ഓഫ് എൻ ഫോർ മോഡ് എൻ ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു, ദാറ്റ് ഈസ് ഫൈവ് വരും. ഓക്കെ, ഇനി ഇത്രയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് മൈനസ് ഫൈവ് ടു ഫൈവ് വാല്യൂസ് വെച്ചിട്ടുള്ള എച്ച് ഓഫ് എൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആയിരുന്നു, അതിൽ നമ്മൾ ട്രങ്കേറ്റ് ചെയ്തു. ഓക്കെ, ട്രങ്കേറ്റ് ചെയ്ത് എൻ എൻ ഇലവൺ വെച്ച് ട്രങ്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം ഇലവൺ പോയിന്റ്സ് ഉണ്ട്. മൈനസ് ഫൈവ് ടു ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്ലൂഡിംഗ് സീറോ ആകുമ്പോഴത്തേക്ക് ഇലവൺ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത്രയും പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ എഫ് ഐ ആർ ഫിൽട്ടർ ആയതുകൊണ്ട് എച്ച് ഓഫ് എൻ ഈ സെയിം ആസ് എച്ച് ഓഫ് മൈനസ് എൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇപ്പം എച്ച് ഓഫ് ഫൈവ് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും എച്ച് ഓഫ് മൈനസ് ഫൈവ് എന്ന് പറയുന്നത്. അതുപോലെ എച്ച് ഓഫ് ഫോർ എന്ന് പറയുന്നതായിരിക്കും സെയിം ആസ് എച്ച് ഓഫ് മൈനസ് ഫോർ ആയിരിക്കും. അപ്പോൾ ബാക്കി ആ പോസിറ്റീവ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ? എച്ച് സീറോ തൊട്ട് എച്ച് ഓഫ് ഫൈവ് വരെയുള്ള പോസിറ്റീവ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അത് തന്നെയായിരിക്കും നെഗറ്റീവ് വാല്യൂസ് വരുന്നത്, കാരണം അത് ലീനിയർ ഫേസ് സ്ട്രക്ചറാണ്. ഏതൊരു എഫ് ഐ ആർ ഫിൽട്ടർ എടുത്താലും ലീനിയർ ഫേസ് സ്ട്രക്ചറാണ്. ഇനി നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് കോയഫിഷ്യൻസ് വാല്യൂസ് ഓഫ് എച്ച് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫോർ എൻ ഈക്വൽ ടു ഇലവൺ, ദാറ്റ് ഈസ് മൈനസ് ഫൈവ് ടു ഫൈവ് വരെയുള്ള എച്ച് ഓഫ് എൻ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് എച്ച് ഡി ഓഫ് എൻ എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും. ഓക്കെ, ഞാനിപ്പോൾ എച്ച് ഡി ഓഫ് എൻ ഒന്നും കൂടി എഴുതുകയാണ്. എച്ച് ഡി ഓഫ് എൻ ഈക്വൽ ടു വൺ ബൈ പൈ എൻ സൈൻ ഫൈവ് ബൈ ടു എൻ ആണ് വാല്യൂ. അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിനെ ട്രങ്കേറ്റ് ചെയ്ത് ഈ ഫോമിലാക്കിയായിരുന്നു. ഫസ്റ്റ് എച്ച് ഓഫ് സീറോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്ത് സീറോ കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ സീറോ സീറോ വരും, എന്നിന് സീറോ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പം സീറോ ബൈ സീറോ ഫോം വരും. ഓക്കെ, ഇപ്പം കണ്ട് ഈ എക്സ്പ്രഷനകത്ത് എന്ത് ചെയ്തു? എന്നിന് ഞാൻ സീറോ കൊടുത്തു. അപ്പോൾ ഇവിടെ സൈൻ സീറോ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു സീറോ സീറോ ബൈ സീറോ ഫോം വരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന റൂളുണ്ട്. എൽ ഹോസ്പിറ്റൽസ് റൂള് നമ്മൾ ഡിഫറൻസിയേഷനകത്ത് ഇൻ്റഗ്രേഷനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. എൽ ഹോസ്പിറ്റൽസ് റൂള് അതിവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഇതിനകത്ത് എൽ ഹോസ്പിറ്റൽ റൂൾസ് അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എച്ച് ഓഫ് സീറോ ഈക്വൽ ടു നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ, അതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ. അതിനുശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ സീറോ ബൈ സീറോ ഫോം വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ സെപ്പറേറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റും ചെയ്തിട്ട് അതിനുശേഷം എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കേസിൽ സൈൻ പൈ ബൈ ടു എന്നിന് എടുക്കുമ്പോഴത്തേക്ക് കോസ് പൈ ബൈ ടു എൻ വരും. പൈ ബൈ ടു എന്നിന് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? പൈ ബൈ ടു വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ എൻ പൈനെ ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് എൻ ചെയ്യുമ്പോഴത്തേക്ക് പൈ കിട്ടും. ഓക്കെ, അപ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്യും? എന്നിന് നമ്മൾ സീറോ കൊടുക്കും. അതിനുശേഷം നമുക്ക് എന്നിന് സീറോ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ വൺ ബൈ ടു കിട്ടും. അപ്പോൾ എച്ച് ഓഫ് സീറോയുടെ വാല്യൂ വൺ ബൈ ടു കിട്ടും. ഇനി എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഓഫ് വൺ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ വി വിൽ ഫൈൻഡ് എച്ച് ഓഫ് വൺ, ദറ്റ് ഈസ് ഇതിനകത്ത് വൺ കൊടുക്കുക. അപ്പോൾ എന്തൊരു സൈൻ പൈ ബൈ ടു ഇൻറ്റു വൺ ഡിവൈഡ് ബൈ പൈ വരും. അപ്പോൾ സൈൻ പൈ ബൈ ടു ഡിവൈഡഡ് ബൈ പൈ വരും. അതിൻ്റെ വാല്യൂ നമുക്ക് വൺ ബൈ പൈ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് 3183 വരും. അത് തന്നെ ആയിരിക്കും എന്തെന്ന് വാല്യൂ എച്ച് ഓഫ് മൈനസ് വണ്ണിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ എച്ച് ഓഫ് സീറോൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, എച്ച് ഓഫ് വണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഓഫ് ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് ഓഫ് ടു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ, ഇതാണ് ജനറൽ എക്സ്പ്രഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ജനറൽ എക്സ്പ്രഷൻ വൺ ബൈ പൈ എൻ സൈൻ പൈ ബൈ ടു എൻ. അപ്പോൾ എന്നിന് നമ്മൾ എന്ത് കൊടുക്കും? ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ടു, ഇവിടെയും ടു കൊടുക്കുക. ഓക്കെ, ഇപ്പോഴത്തേക്ക് എന്ത് വരും? അതിൻ്റെ വാല്യൂ പറഞ്ഞേ. സൈൻ പൈ ഡിവൈഡ് ബൈ ടു പൈ എന്ന് കിട്ടും. അപ്പം അതിൻ്റെ വാല്യൂ സീറോ കിട്ടും. ദിസ് ഈസ് സെയിം ആസ് എച്ച് ഓഫ് മൈനസ് ടു. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എത്ര വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? മൈനസ് ഫൈവ് ടു ഫൈവ് കണ്ടുപിടിക്കണം. അപ്പോൾ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത് സീറോ ടു ഫൈവ് കണ്ടുപിടിക്കുക. അപ്പം ആ വൺ ടു ഫൈവ് ഇല്ലയോ, വൺ ടു ഫൈവ് തന്നെ ആയിരിക്കും മൈനസ് വൺ ടു ഫൈവ് വരുന്നത്. ഓക്കെ, ലീനിയർ ഫേസ് ആയതുകൊണ്ട് നമ്മൾ സീറോ ടു ഫൈവ് വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക.
സീറോ കണ്ടുപിടിച്ചു, വൺ കണ്ടുപിടിച്ചു, ടു കണ്ടുപിടിച്ചു, ഇനി എച്ച് ഓഫ് ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ജനറൽ എക്സ്പ്രഷനകത്ത് എന്നിന് ത്രീ കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ ത്രീ പൈ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ പൈ എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ മൈനസ് സീറോ പോയിൻറ്റ് വൺ സീറോ സിക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് സെയിം ആസ് എച്ച് ഓഫ് മൈനസ് ത്രീ. ഇനി അടുത്ത എച്ച് ഓഫ് ഫോർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എച്ച് ഫോർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വൺ ബൈ പൈ ഇൻറ്റു ഫോർ സൈൻ പൈ ബൈ ടു ഇൻറ്റു ഫോർ വരും. അതിൻ്റെ വാല്യൂ എച്ച് ഓഫ് ഫോർ ഈക്വൽ ടു സൈൻ ടു പൈ ബൈ ഫോർ പൈ എന്ന് കിട്ടും. സൈൻ ടു പൈ വരുമ്പോഴത്തേക്ക് സീറോ ആയിരിക്കും. ഈസ് ഓൾസോ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ഫോർ. ഇനി എച്ച് ഓഫ് ഫൈവ്, ലാസ്റ്റ് വാല്യൂ എച്ച് ഓഫ് ഫൈവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ അതിൻ്റെ കേസിൽ സൈൻ ഫൈവ് പൈ ബൈ ടു ഡിവൈഡ് ബൈ ഫൈവ് പൈ എന്ന് വരും. അതിൻ്റെ വാല്യൂ വൺ ബൈ ഫൈവ് പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ സിക്സ് ത്രീ സിക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ഫൈവ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് എല്ലാ കോഎഫിഷ്യൻസും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ജനറൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതിലേക്ക് അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എച്ച് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ബൈ ടു എച്ച് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു എൻ പ്ലസ് ഇസഡ് റേസ് ടു പോസിറ്റീവ് എൻ. ഈ എക്സ്പ്രഷനകത്ത് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, കാരണം എല്ലാ കോഎഫിഷ്യൻസും കിട്ടി. നമ്മളുടെ എയിം എന്ന് വെച്ചാൽ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. ഇതാണ് ഫിൽട്ടർ ഡിസൈൻ. ഡിസൈൻ മീൻസ് ഫൈൻഡിങ് എച്ച് ഓഫ് ഇസഡ് ആണ്. ഇപ്പോൾ എച്ച് ഓഫ് എൻ വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നമ്മൾ എച്ച് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, എച്ച് സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽസ് വൺ ടു എൻ മൈനസ് വൺ ബൈ ടു എച്ച് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു എൻ പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് എൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിസിക്കലി റിയലൈസബിൾ അല്ല. ഫിസിക്കലി റിയലൈസ് ആവണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, അതിനെയാണെങ്കിൽ ഈ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി അതിൻ്റെ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ കിട്ടിയ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇസഡ് ഈക്വൽ ടു എച്ച് സീറോയിൻ്റെ വാല്യൂ എന്തായിരുന്നു, എച്ച് സീറോയിൻ്റെ വാല്യൂ ഹാഫ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ പോയിൻറ്റ് ഫൈവ് പ്ലസ് കോമൺ ആയിട്ടുള്ള എടുക്കുകയാണ് കോഎഫിഷ്യൻസ് സീറോ പോയിൻറ്റ് ത്രീ വൺ ത്രീ വൺ എയ്റ്റ് ത്രീ ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് വൺ. ഇതെന്ന് വെച്ചാൽ എന്തിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എച്ച് വൺ. ഇപ്പോൾ എച്ച് വണ്ണും എച്ച് ഓഫ് മൈനസ് വണ്ണും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇസഡ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് വൺ എഴുതാം. പ്ലസ് അടുത്തതാണെങ്കിൽ എച്ച് എച്ച് ടുവിൻ്റെ ഇല്ല. ഓക്കെ, അടുത്ത് എച്ച് ത്രീൻ്റെ എടുക്കുക. എച്ച് ത്രീൻ്റെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ മൈനസ് സീറോ പോയിൻറ്റ് വൺ സീറോ സിക്സ് വൺ സീറോ സിക്സ് ഇൻറ്റു എന്തൊക്കെ വരും, ഇസഡ് റേസ് ടു ത്രീ, എച്ച് ഓഫ് ത്രീ അല്ലേ. അപ്പം ഇസഡ് റേസ് ടു ത്രീ പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് ത്രീ പ്ലസ് അടുത്ത് എച്ച് എച്ച് ഓഫ് ഫോർ സീറോ ആണ്. അടുത്ത് എച്ച് ഓഫ് ഫൈവ് വരും. എച്ച് ഓഫ് ഫൈവിൻ്റെ കോഎഫിഷ്യൻറ്റ് ദിസ് കോഎഫിഷ്യൻറ്റ് സീറോ പോയിൻറ്റ് സീറോ സിക്സ് ത്രീ സിക്സ് ഇൻറ്റു എച്ച് ഓഫ് ഫൈവ് അല്ലേ. അപ്പോൾ ഇസഡ് റേസ് ടു ഫൈവ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് ഫൈവ് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ കേസിൽ ഇത് ഫിസിക്കലി റിയലൈസബിൾ അല്ല. കാരണം ഈ ഇസഡ് കണ്ടില്ലേ, ഇസഡ് ഇസഡ് ക്യൂബ് ഇസഡ് റേസ് ടു ഫൈവ് ഒക്കെ പോസിറ്റീവ് വന്ന്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഫിസിക്കലി റിയലൈസബിൾ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ദറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽസ് എന്ത് വരും, ഇസഡ് റേസ് ടു മൈനസ് ഫൈവ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് വൺ ബൈ ടു ആണ്. അപ്പം ഇവിടെ നമുക്ക് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലവൺ ആയിരുന്നു. ഇപ്പം ഇലവൺ മൈനസ് വൺ എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ടെൻ ബൈ ടു ഫൈവ് വരും. ഓക്കെ, മൈനസ് വരുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു മൈനസ് ഫൈവ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് വരും. അപ്പോൾ ഈ കിട്ടിയ എച്ച് ഓഫ് ഇസഡിനെ ഹോൾ ഇൻറ്റു എന്ത് ചെയ്യണം, ഇസഡ് റേസ് ടു മൈനസ് ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്തായിട്ടാവും, ഡിലേ എലമെൻറ്റ് നമുക്കറിയാം, ഇസഡ് റേസ് ടു മൈനസ് വൺ ഡിലേ എലമെൻറ്റ്, ഇസഡ് റേസ് ടു മൈനസ് ടു രണ്ടാമത്തെ ഡിലേ എലമെൻറ്റ്, അങ്ങനെയാണ് പോകുന്നത്. ഇസഡ് റേസ് ടു സ്ക്വയർ ഇസഡ് റേസ് ടു ക്യൂബ് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഹോൾ ഇത് വെക്കുമ്പോൾ എന്താവും, അത് നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡ് ആവും. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് കിട്ടുന്നത്, സീറോ പോയിൻറ്റ് സീറോ സിക്സ് ത്രീ സിക്സ് മൈനസ്, സിംപ്ലിഫൈ ചെയ്ത് അങ്ങ് എഴുതുകയാണ്, സീറോ പോയിൻറ്റ് നിങ്ങളിപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല് ഇത്രയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇത്രയും എഴുതിയാലും മതി, സിംപ്ലിഫൈ ചെയ്യണമെന്ന് ആവശ്യമില്ല.
ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. റിയലൈസബിൾ ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേം ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കണം വരുന്നത്. അപ്പം അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇസഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് കിട്ടത്തുള്ളൂ. ഇസഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് ഒന്നെങ്കിൽ നമുക്ക് ഡിലേ എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ആകെ ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് ഡി ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ചേഞ്ച് മാത്രമേ വരത്തുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് എച്ച് ഡി ഇറേസ് ചെയ്യുമേക അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചിലപ്പോൾ ഇതിപ്പോൾ ലോ പാസ് ഫിൽട്ടർ ആണ്, ചിലപ്പോൾ ഹൈ പാസ് വരും, ബാൻഡ് പാസ്, അങ്ങനത്തെ ഉള്ള ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആ എച്ച് ഡി ആൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസേ വരത്തുള്ളൂ, അതിൻ്റെ ലിമിറ്റിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ. പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോയിന്റ്സ്, ചിലപ്പോൾ 5 തരാം, ചിലപ്പോൾ 7 തരാം, ചിലപ്പോൾ അങ്ങനത്തെ ഉള്ള വ്യത്യാസം വരും. ആ രണ്ട് ചേഞ്ചസേ വരത്തുള്ളൂ. പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ഫോറിയർ സീരീസ് മെത്തേഡിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റെപ്സ് ഒന്നും കൂടെ പറയാം. തന്നിരിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അതിൽ നിന്ന് നമ്മൾ എച്ച് ഡി ഓഫ് ആൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഈ എക്സ്പ്രഷൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് കൊടുക്കുക. അത് വെച്ചിട്ട് ജനറൽ എച്ച് ഡി ഓഫ് ആൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രങ്കേറ്റ് ചെയ്യണം. ട്രങ്കേറ്റ് ചെയ്ത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഒക്കെ, കാരണം നമ്മൾ ഇതിനെ എച്ച് ഡി ഓഫ് എന്നിനെ എച്ച് ഓഫ് ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സമ്മേഷൻ എൻ ഈക്വൽസ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എച്ച് ഡി ഓഫ് എൻ ഇസഡ് റേസ് ടു മൈനസ് എന്നാണ് വരുന്നത്. അപ്പോൾ അതെന്താണ്, ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യണം. ട്രങ്കേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ട്രങ്കേറ്റ് ചെയ്യണം. നോർമലി മോഡ് ആൻഡ് ലെസ് ആൻഡ് ഈക്വൽ ടു എൻ മൈനസ് 1/2 ആണ് ജനറൽ വരുന്നത്. വരുന്ന എൻ വെച്ചിട്ട് നമ്മളത് അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത്രയും പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഫേസ് ആയതുകൊണ്ട് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ ആണ്. വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ആ എക്സ്പ്രഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പോസിറ്റീവ് പവേഴ്സ് വരും. അപ്പോൾ അതിനെ കളയാൻ വേണ്ടി ഈ ഒരു ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഫോറിയർ സീരീസ് മെത്തേഡ് അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ വെച്ചുള്ള എക്സ്പ്ലനേഷനും. ഓക്കെ, ഇതാണ് ഫോറിയർ സീരീസ് മെത്തേഡ്. ഇനി അതിനകത്ത് ചേഞ്ചസ് വരുന്നത് ഒന്നെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസിൽ ചേഞ്ച് വരും, അതുപോലെ എന്നിൻ്റെ പോയിൻറ്സിന് ചേഞ്ച് വരും, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രൊസീജിയർ സെയിം ആണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. അതിൻ്റെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തു, അതുപോലെ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. ഇതിൽ ഫ്രീക്വൻസി റെസ്പോൺസ് തരും, അതിൽ നിന്ന് എച്ച് ഡി എൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ എച്ച് ഡി എൻ നമ്മൾ എച്ച് ഓഫീസിൽ എടുക്കുമ്പോഴത്തേക്ക് അത് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ വരും. അതിന് നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് ഫൈനൈറ്റ് ആക്കും. അതുകൊണ്ടാണ് അതിനെ ട്രങ്കേറ്റഡ് ഫോറിയർ സീരീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്കൊരു എച്ച് ഓഫീസിൽ കിട്ടും. അതിനകത്ത് നമ്മൾ ഈ ലീനിയർ ഫേസ് സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് വരുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു എൻ പോസിറ്റീവ് വരും. അതിന് നമ്മൾ ഫിസിക്കലി റിയലൈസബിൾ ആക്കാൻ വേണ്ടി ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.